നമസ്കാരം, മുദ്ര ന്യൂസിലേക്ക് സ്വാഗതം. അഞ്ചൽ മുസ്ലിം ജമാഅത്തിന്റെ കീഴിൽ കൈതാടിയിൽ പ്രവർത്തിക്കുന്ന തൈക്കാവ് പള്ളിയിൽ മോഷണം നടന്നു. തൈക്കാവ് പള്ളിയോട് ചേർന്ന് സ്ഥാപിച്ചിരിക്കുന്ന കാണിക്കവഞ്ചിയുടെ പൂട്ടുപൊളിച്ചാണ് മോഷ്ടാവ് മോഷണം നടത്തിയിരിക്കുന്നത്. മദ്രസയിൽ പഠിക്കാൻ വന്ന കുട്ടികളാണ് കാണിക്കവഞ്ചിയുടെ പൂട്ടുപൊളിച്ചത് ആദ്യം കണ്ടത്. അഞ്ചൽ മുസ്ലിം ജമാഅത്തിന്റെ കീഴിൽ കൈതാടിയിൽ പ്രവർത്തിക്കുന്ന തൈക്കാവ് പള്ളിയിലാണ് ഇന്ന് രാവിലെയോടുകൂടി മോഷണം നടന്നതായിട്ടുള്ള വിവരം പുറത്തറിയുന്നത്. രാവിലെ കുട്ടികൾ മദ്രസയിൽ പഠിക്കാൻ വന്നതിനു ശേഷം ഉസ്താദുമായി കുട്ടികൾ പോകാൻ തിരികെ ഇറങ്ങുന്ന സമയത്ത് കുട്ടികളാണ് ആദ്യം കാണിക്കവഞ്ചിയുടെ പൂട്ട് തകർന്ന നിലയിൽ കണ്ടെത്തുന്നത്. തുടർന്ന് ഉസ്താദ് പള്ളി ഭാരവാഹികളെയും പോലീസിനെയും വിവരം അറിയിച്ചു. രാവിലെ മദ്രസ 8:30 മദ്രസ വിട്ടു. മദ്രസ വിട്ട് കുറേ കുട്ടികൾ പോയി. ബാക്കി 3-4 കുട്ടികളെ ഇവിടെ രക്ഷിതാക്കൾ കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ അവർ വരാൻ വേണ്ടി പ്രതീക്ഷിച്ചു. ഇവിടെ നിന്നപ്പോൾ 2 കുട്ടികൾ പറഞ്ഞു, ഉസ്താദ് ഒരു വഞ്ചിപ്പെട്ടിയുടെ പൂട്ട് പൊളിഞ്ഞു കിടക്കുന്നല്ലേ. അങ്ങനെ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ പൂട്ട് 2 മുറിച്ചിട്ടിരിക്കുക. അങ്ങനെ ഞാൻ ഉടനെ നമ്മളെ മെമ്പറായ അജ്മലിനെ വിളിച്ചിട്ട് പറഞ്ഞ് ഇതുപോലെ ഫോട്ടോയ്ക്ക് എടുത്ത് വിട്ടിട്ട് വന്ന് ഇതുപോലെ വഞ്ചിയിൽ മോഷണ ശ്രമം നടത്തിയിട്ടുണ്ട്, ഒന്നൊന്ന് ശ്രദ്ധിക്കണേന്ന് പറഞ്ഞു. പോലീസ് എത്തി കൂടുതൽ പരിശോധനകൾ നടത്തി വരികയാണ്. സമാനമായ രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കുളത്തൂപ്പുഴ മേഖലയിൽ തൈക്കാവിന്റെ ഉൾപ്പെടെ വഞ്ചി കുത്തി തുറന്ന് മോഷണം നടന്നിരുന്നു. ഈ കേസുകളിലെയും പ്രതി പോലീസ് പിടിയിൽ ആയിട്ടില്ല. നമ്മുടെ അഞ്ചൽ മുസ്ലിം ജമാഅത്തിന് കീഴിലുള്ള കൈതാടി തൈക്കാവാണ്, തൈക്കാവ് പള്ളിയാണിത്. വഴിയോരത്ത് സ്ഥിതി ചെയ്യുന്നതാണ്. അപ്പം മുമ്പും ഇവിടെ വഞ്ചി കുത്തി തുറക്കാൻ ശ്രമം നടത്തിയ സംഭവങ്ങളുണ്ട്. അപ്പോഴൊക്കെ കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാ ഇപ്പം ഇന്നിപ്പോൾ രാവിലെ കുട്ടികൾക്ക് മദ്രസ എടുക്കാൻ വന്ന ഉസ്താദിൻ്റെ ശ്രദ്ധയിലാണ് പെട്ടത്. വഞ്ചി കുട്ടികൾ വന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ നിലവിൽ അതിൻ്റെ വളരെ ബലമുള്ള നിലയിൽ ചെയ്തു വെച്ചേക്കുന്ന ഒരു വഞ്ചിയായിരുന്നു. പക്ഷേ അപ്പോൾ അതും ഇപ്പോൾ കുത്തി തുറക്കാൻ ശ്രമിച്ചിരിക്കുകയാണ്. പോലീസുകാർ വന്ന് ഇൻസ്പെക്ട് ചെയ്ത് പോയിട്ടുണ്ട്. ഇനി എസ് ഐ അദ്ദേഹം വന്നിട്ടില്ല. നിലവിൽ പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയാൻ വയ്യ. പോയിട്ട് ചിലപ്പോൾ ഒരുപക്ഷെ തിരിച്ചടച്ചു വെച്ചേക്കുന്നതാണോ എന്നും സംശയമുണ്ട്. അപ്പോൾ നമ്മൾ വളരെയധികം നമ്മുടെ ഈ പ്രദേശത്തൊക്കെ ഈ വളരെ ഒരു ഭീതിയിൽ ഉള്ളൊരവസ്ഥയിലാണ് നിലവിൽ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പല സ്ഥലത്തും ഇതേപോലെ സമാനമായ സംഭവങ്ങൾ ഉണ്ടായതായി പറഞ്ഞറിയുന്നു, മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് ഈ തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി പോലീസിൻ്റെ ഭാഗത്തുനിന്നും മറ്റ് ജനങ്ങളുടെ ഭാഗത്തുനിന്നും ഒക്കെ വളരെയധികം ജാഗ്രത പുലർത്തേണ്ട ഒരു സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത്. എല്ലാവരുടെ ഭാഗത്തുനിന്നും ഒരു കൂട്ടായ പരിശ്രമം കൊണ്ട് മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള മോഷണങ്ങളും മറ്റുമൊക്കെ തടയാനുള്ള ഒരു സാഹചര്യമുള്ളൂ. എല്ലാവരും എല്ലാവരുടെയും ശ്രദ്ധയിൽ ഈ ഒരു വിഷയം വയ്ക്കണം. പിന്നെ ഈ നമ്മുടെ ഈ ഇതിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോഷ്ടാക്കളെ എത്രയും പെട്ടെന്ന് കണ്ടെത്താനുള്ളൊരു ശ്രമം നമ്മുടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. ഈ പ്രതി തന്നെയാണോ അഞ്ചൽ കൈതാടിയിലെ തൈക്കാവ് പള്ളിയിലെ വഞ്ചി കുത്തി തുറന്ന് മോഷണം നടത്തിയിരിക്കുന്നതെന്ന് പോലീസ് സംശയിക്കുന്നു. റിപ്പോർട്ടർ സജി, അഞ്ചൽ. ഈ ചിരി അവളിലെ അവളുടെ വിശ്വാസമാണിത്. ഈ പൂർണ്ണത അവളുടെ സന്തോഷത്തിന്റെയാണ്, അവളുടെ തിരഞ്ഞെടുപ്പ് തന്നെയാണ്. ഡോണൈസ് ദ ടെക്സ്, അഞ്ചൽ, കൊല്ലം.